നമസ്കാരം. NC ന്യൂസ് ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. വടക്കേ അമേരിക്കയിലെ മലയാളി സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്ക ഏർപ്പെടുത്തിയ 2022 മികച്ച മന്ത്രിക്കുള്ള ഫൊക്കാൻ അവാർഡിന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അർഹനായി. മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് രാജ്യസഭാംഗം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP നേടി. ഒപ്പം മികച്ച നിയമസഭാ സാമാജികനുള്ള അവാർഡിന് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും തെരഞ്ഞെടുത്തതായി ഫൊക്കാന പ്രസിഡന്റ് ബാബു സ്റ്റീഫൻ, സെക്രട്ടറി കലാഷാഹി, ട്രഷറർ ബിജു ജോൺ എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഈ വർഷം മാർച്ച് 31 April 1 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഫൊക്കാന കേരള കൺവെൻഷനിൽ വെച്ച് അവാർഡുകൾ സമ്മാനിക്കും. വേൾഡ് മലയാളി കൗൺസിലിൽ അമേരിക്ക റീജിയന്റെ പുതിയ പ്രൊവിൻസിന് വെസ്റ്റേൺ ഒന്റാറിയോയിൽ തുടക്കമായി. വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജിയൻ യൂണിഫൈഡ് സംഘടിപ്പിച്ച സൂം മീറ്റിംഗിൽ അമേരിക്ക റീജിയൻ പ്രസിഡന്റ് എൽദോ പീറ്റർ വെസ്റ്റേൺ ഒന്റാറിയോ പ്രൊവിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ അമേരിക്ക റീജിയൻ ചെയർ PC മാത്യു അധ്യക്ഷനായിരുന്നു. നിഗൂഢത നിറഞ്ഞു നിൽക്കുന്ന ട്രെയിലറിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച ബിജു മേനോൻ, വിനീത് ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന തങ്കത്തെ വരവേൽക്കാൻ ഒരുങ്ങി കാനഡ. കേരളക്കരയ്ക്കൊപ്പം നാളെ കാനഡയിലുടനീളം റിലീസിനൊരുങ്ങുന്ന തങ്കം സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചതായി അച്ചായൻസ് ഫിലിം ഹൌസ് അറിയിച്ചു. സ്കാർബറോയിൽ 2 TTC ജീവനക്കാരെ ബസിൽ വെച്ച് ആക്രമിച്ച സംഭവത്തിൽ 13 വയസ്സുള്ള 4 ആൺകുട്ടികളെ അറസ്റ്റ് ചെയ്തതായി ടൊറന്റോ പോലീസ് അറിയിച്ചു. യഥാർത്ഥത്തിൽ ബസിൽ ഒരു വലിയ സംഘം യുവാക്കളുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ 4 പേർക്ക് മാത്രമാണ് ആക്രമണത്തിൽ നേരിട്ട് പങ്കുള്ളതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ടെക്സാസ് ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതിനാൽ ഇന്ന് രാവിലെ മുതൽ കിഴക്കൻ കാനഡയിൽ ശക്തമായ ശീതകാല കൊടുങ്കാറ്റ് വീശുമെന്ന് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കാനഡ പ്രവചനം. രാവിലെ മുതൽ തെക്കൻ ഒന്റാറിയോയിലുടനീളം കാറ്റ് വീശുമെന്നും തെക്ക് പടിഞ്ഞാറൻ ക്യുബക്കിൽ വൈകുന്നേരം മുതൽ ശക്തമായ ശീതകാല കൊടുങ്കാറ്റും കനത്ത മഞ്ഞുവീഴ്ചയും ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെക്കൻ ഒന്റാറിയോയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇന്ന് ഉച്ചകഴിഞ്ഞു മുതൽ കനത്ത മഞ്ഞുവീഴ്ച ബാധിക്കും. ചില പ്രദേശങ്ങളിൽ 20 സെന്റിമീറ്റർ വരെ മഞ്ഞുവീഴാൻ സാധ്യതയുണ്ട്. ഈസ്റ്റേൺ ഒന്റാറിയോ മേഖലയിൽ 30,000 കുട്ടികൾ അപ്പോയിന്റ്മെന്റിനായി കാത്തിരിക്കുന്നതായി ചിൽഡ്രൻ ഹോസ്പിറ്റൽ ഓഫ് ഈസ്റ്റേൺ ഒന്റാറിയോ ഡേറ്റ സൂചിപ്പിക്കുന്നു. അവരിൽ പലരും ഡോക്ടർമാർ ശുപാർശ ചെയ്തതിനേക്കാൾ കൂടുതൽ സമയം കാത്തിരിക്കുന്നതായും CHEO റിപ്പോർട്ട് ചെയ്യുന്നു. കാലക്രമേണ അവരുടെ അവസ്ഥ കൂടുതൽ വഷളായേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തെ പാസ്പോർട്ട് ബാക്ക്ലോഗ് 98% പ്രോസസ് ചെയ്തതായും പാസ്പോർട്ട് ഓഫീസുകളിലെ പ്രോസസിംഗ് സമയം പകർച്ചവ്യാധിക്ക് മുമ്പുള്ള തലത്തിലാക്കിയതായും സാമൂഹ്യ വികസന മന്ത്രി കരീന ഗൗൾഡ്. ഹാമിൽട്ടണിൽ 3 ദിവസത്തെ ലിബറൽ ക്യാബിനറ്റ് റിട്രീറ്റിനിടെയാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. വടക്കൻ പർവ്വത പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കാണാതായ 6 പേരുമായി പോയ സ്വകാര്യ വിമാനത്തിനായുള്ള തിരച്ചിൽ തുടരുന്നതിനിടെ മറ്റൊരു വിമാന അപകടം കൂടി. ഫിലിപ്പീൻസ് വ്യോമസേന വിമാനം ബുധനാഴ്ച മലിനിയുടെ വടക്ക് പടിഞ്ഞാറൻ കൃഷിയിടത്തിൽ തകർന്നു വീണ 2 പേർ മരിച്ചു. മലിനിക്ക് തെക്ക് കാവിക് പ്രവിശ്യയിലെ സ്ലാംഗ്ലി വിമാനത്താവളത്തിൽ നിന്ന് പരിശീലന പറക്കലിനായി SF-260 വിമാനം ബറ്റാൻ പ്രവിശ്യയിലെ നെൽവയലിലേക്ക് പതിക്കുകയായിരുന്നുവെന്ന് വ്യോമസേന വക്താവ് കേണൽ മരിയ കോൺസിലോ കാസ്റ്റിലോ പറഞ്ഞു. ന്യൂസിലാൻഡിന്റെ 41st പ്രധാനമന്ത്രിയായി ക്രിസ് ഹിപ്പിങ്സ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. പ്രധാനമന്ത്രി ജസിന്ത ആർഡൺ രാജിവെച്ചതിനെ തുടർന്നാണ് ക്രിസ് ഹിപ്പിൻസ് ന്യൂസിലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ലേബർ പാർട്ടിയെയും രാജ്യത്തെയും നയിക്കാൻ ഹിപ്കിൻസിനെ തെരഞ്ഞെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള വിവാദ BBC ഡോക്യുമെന്ററി ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ പ്രദർശനം നടത്തിയതിന് പിന്നാലെ JNU ക്യാമ്പസിൽ സംഘർഷാവസ്ഥ. ഇന്നലെ രാത്രിയിൽ നടത്തിയ പ്രദർശനത്തെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് നേരെ കല്ലേറുണ്ടായി. ABVP പ്രവർത്തകരാണ് കല്ലേറ് നടത്തിയതെന്നാണ് ആരോപണം. ഡോക്യുമെന്ററിയുടെ പ്രദർശനം തടയാൻ സർവകലാശാല ഭരണകൂടം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചെന്ന് ആരോപിച്ച് വിദ്യാർത്ഥികൾ മൊബൈൽ ഫോണുകളിലും ലാപ്ടോപ്പുകളിലുമായി ഡോക്യുമെന്ററി കാണിക്കുകയായിരുന്നു. പ്രദർശനത്തിന് പിന്നാലെ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലാണ് കല്ലേറുണ്ടായത്. കല്ലേറിൽ പലർക്കും പരിക്കേറ്റതായാണ് വിവരം. JNUവിന് പിന്നാലെ ജാമ്യമില്ലയിലും ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാനൊരുങ്ങി SFI. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള BBC ഡോക്യുമെന്ററി ഡൽഹിയിലെ ജാമ്യമില്ലിയ ഇസ്ലാമിയ സർവകലാശാലയിൽ ഇന്ന് പ്രദർശിപ്പിച്ചേക്കും. വിശദമായ വാർത്തകൾ അറിയുന്നതിന് www.mclive.ca സന്ദർശിക്കുക. പുതിയ വാർത്തകളുമായി നാളെ വീണ്ടും കാണുന്നതുവരെ ശുഭരാത്രി.